അസ്സലാമലൈക്കും. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുത്താൽ ഇനി ഫൈൻ കിട്ടും നിങ്ങൾക്ക്. ഞെട്ടണ്ട, ഇതും വേറെ എവിടെയല്ല, മുംബൈ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിയാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കഥയും പിന്നിലുണ്ട്. നാഗ്പൂർ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. ഈ സിറ്റിയിൽ ഒരുപാട് തെരുവ് നായികളുടെ അക്രമം മനുഷ്യർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഒരു കേസ് വരുന്നത്. ആ ഒരു കേസിൽ വിജയ് ശങ്കറാവോ തേൽവാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നൊരു കേസിൻ്റെ ട്രയൽ നടക്കുന്ന സമയത്താണ് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനൊരു നിരീക്ഷണം വന്നത്. സുനിൽ ഷാക്ര അതുപോലെ തന്നെ അനിൽ പൻസാര എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിലാണ് ഈ ഒരു നിരീക്ഷണം വന്നിട്ടുള്ളത്. ഈ ഒരു നിരീക്ഷണത്തിലൂടെ ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ, ആർക്കെങ്കിലും സ്ട്രേ ഡോഗിനോട് തെരുവ് നായകളോട് സിമ്പതി തോന്നുകയാണെങ്കിൽ, അവർക്ക് അവരോട് ചാരിറ്റി തോന്നുകയാണെങ്കിൽ, നിങ്ങൾ പൊതുസ്ഥലത്ത് ഭക്ഷണം കൊടുക്കരുത്. അങ്ങനെ പൊതു സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കോൺസിക്വൻസ് മനസ്സിലാകാതെയാണ് പലരും അവരോട് സ്നേഹവും സിമ്പതിയും തോന്നിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. അത് പിന്നെ പിൻകാലത്ത് ഈ ഒരു സ്ട്രേ ഡോഗുകൾ മോർ വയലൻ്റ് ആവാനും അത് കുട്ടികളെ ആക്രമിക്കാനും പൊതുജനങ്ങളെ ആക്രമിക്കാനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും സിമ്പതി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഷെൽട്ടർ ഹോം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാം. അവരെ എന്നിട്ട് ഈ സ്ട്രേ ഡോഗുകളെ, നിങ്ങൾക്ക് കഴിയുന്ന സ്ട്രേ ഡോഗുകൾ അവിടെ കൊണ്ട് പാർപ്പിക്കാം. അവർക്ക് വേണ്ട ഹെൽത്ത് നോക്കാം, വാക്സിനേഷൻ നോക്കാം. അതിൻ്റെ കോർപ്പറേഷൻ്റെ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. അല്ലാതെ പൊതുസ്ഥലത്ത് ഒരിക്കലും ഭക്ഷണം കൊടുക്കരുത് എന്നാണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം മഹാരാഷ്ട്ര പോലീസ് ആക്ട് പ്രകാരം, സെക്ഷൻ 44 പ്രകാരം, ഈ നായകളെ, തെരുവ് നായകളെ ഡിസ്ട്രിക്ഷൻ ചെയ്യാൻ, നശിപ്പിക്കാനുള്ള അധികാരമുണ്ട്. ആ ഒരു അധികാരം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിസ്ട്രിക്ഷൻ അല്ല, കൊന്നുകളയെന്നല്ലാതെ എന്നല്ല, നേരെ മറിച്ച് അവരുടെ വയലൻ്റ് സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ ഷെൽട്ടർ ഹോമുകൾ, ഡിറ്റൻഷൻ ഹോമുകൾ, അതൊക്കെ തുടങ്ങാനൊക്കെയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നാഗ്പൂർ വഴി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും സ്ട്രേ ഡോഗിന് പബ്ലിക് സ്ഥലത്ത് ഭക്ഷണം കൊടുക്കരുത്. നിങ്ങൾക്ക് ഫൈന് വരും. ഫൈന് ചെറുതാണ്, 200 രൂപയുടെ അടിയിലുള്ള ഫൈന് ഇടാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. പക്ഷേ ഫൈന് വരും. നമ്മൾ യാത്രക്കാരൊക്കെ ആകുമ്പോൾ പിന്നെ അതിൻ്റെ കൂടുതൽ ഗുലുമാലുകൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ തെരുവ് നായകളെ കൊണ്ടുള്ള ശല്യം കേരളത്തിലും സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ, മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് വഴിയിൽ നടക്കാൻ വയ്യ എന്നുള്ള പ്രശ്നം. എനിക്കും ഒരുപാട് യാത്ര ചെയ്തപ്പം പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പുറത്തിറങ്ങാൻ പേടിയുണ്ട്. അതായത് അതിരാവിലെ നമ്മളൊരു മോർണിംഗ് വാക്കിനൊക്കെ പോകാൻ നമുക്ക് പേടിയാണ്. കാരണം ഈ നായകൾ, വലിയ നായകളൊക്കെ കാണും. അങ്ങനെ നായകൾ നമ്മൾ ആക്രമിക്കുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ ആക്രമിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ പുറത്തിറങ്ങൂല. അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടുത്തെ ആളുകൾക്ക് അത് എങ്ങനെ ഡീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. നമുക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പം അത് ചിലപ്പം പേടി തരാറുണ്ട്. അപ്പം രാജ്യത്തിനകത്ത് മൊത്തം ഇങ്ങനൊരു പ്രശ്നം പലയിടങ്ങളിലുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട് എന്നുള്ളതല്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ബീഹാറിലൊക്കെ, ജാർഖണ്ഡിലൊക്കെ, ചില ഏരിയകളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. കൊൽക്കത്തയിൽ ചിലപ്പം കാണാറുണ്ട് അങ്ങനെ. അപ്പം മൊത്തത്തിൽ ഇതിനൊരു നിയന്ത്രണം, അതായത് തെരുവ് നായകളുടെ പെരുപ്പത്തിനൊരു നിയന്ത്രണവും, ഉള്ള തെരുവ് നായകൾക്ക് ഇങ്ങനെ മനുഷ്യനെ ആക്രമിക്കാവുന്ന സ്വഭാവത്തിൽ നിന്ന് മാറാനുള്ള ഒരു എന്തെങ്കിലും ഒരു നിയന്ത്രണം, ഈ ഷെൽട്ടർ ഹോമുകൾ അവരുടെ ക്യാരക്ടറിനെ പഠിപ്പിക്കാനുള്ള, ക്യാരക്ടറിനെ മാറ്റിയെടുക്കാനുള്ള സംഗതികളൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അപ്പം മൊത്തത്തിൽ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ഇതിനൊരു പോളിസി ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നമുക്ക് അടുത്തൊരു ലീഗൽ അപ്ഡേറ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.